ഹലോ ഗൈസ്, എം ടെക് 2.0 എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഡ്രാമയുടെ പേര് ടച്ച് യുവർ ഹെഡ് എപ്പിസോഡ് 3. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. എങ്കിലേ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ലഭിക്കൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ നമ്മുടെ ലവ് ക്രോസ് ഡ്രാമയുടെ ഫൈനൽ എപ്പിസോഡിൻ്റെ സെക്കൻഡ് പാർട്ട് മൺഡേ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സൺഡേ വീഡിയോ കാണില്ല. പിന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയ്ക്ക് എങ്ങനെ കോൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കാമെന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഹീറോയിന് അത് മനസ്സിലായി. അതിനുശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ പോയി എങ്ങനെ കോപ്പി എടുക്കാമെന്ന് പോയി റിസപ്ഷനിലെ ലേഡിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചിട്ട് എങ്ങനെയാണ് കോപ്പി എടുക്കുന്നതെന്ന് നമ്മുടെ ഹീറോയിൻ പഠിക്കും. അപ്പം നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ആ ലേഡി പറയുകയാണ്, ഇതിന് ടാങ്ക്സ് ആയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല, പക്ഷേ എനിക്ക് നിങ്ങളടുത്ത് ഉപയോഗിക്കുന്ന ക്രീം ഏതാണെന്ന് പറഞ്ഞു തരണമെന്ന് പറയാം. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ പറയാൻ വരുമ്പോൾ ആ ലേഡി പെട്ടെന്ന് പോവും. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്തോ ആവട്ടെ എന്ന് ചോദിച്ച് നമ്മുടെ ഹീറോയിനും പോവും. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ പറയുകയാണെങ്കിൽ എല്ലാം പഠിച്ചു, ആ രണ്ട് കാര്യങ്ങളും ഞാൻ ഇപ്പോൾ ക്ലിയർ ആയിട്ട് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ നിൽക്കുകയാണ്. അനീഷ കാണിക്കുന്നത് നമ്മുടെ സിഇഒയും ഹീറോയുമാണ്. അപ്പോൾ ഹീറോ ലിഫ്റ്റ് കയറാൻ വേണ്ടി അവിടെ നിൽക്കുമ്പോൾ അപ്പോൾ സിഇഒ വരും. അനീഷ സിഇഒ നമ്മുടെ ഹീറോയുടെ അടുത്ത് പറയുകയാണ്, നാളെ അല്ല ഇന്ന് ഹീറോയിന് വേണ്ടി ഒരു വെൽക്കം പാർട്ടി വെച്ചിട്ടുണ്ട്, ഇന്ന് രാത്രി നീ വരണമെന്ന് പറയാം. അപ്പം നമ്മുടെ ഹീറോ പറയും, അവൾ 3 മാസത്തേക്കല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ വെൽക്കം പാർട്ടിയൊക്കെ വയ്ക്കുന്നതെന്ന് പറയും. അപ്പം നമ്മുടെ സിഇഒ പറയും, അവൾ 3 മാസം ഉള്ളതുകൊണ്ടാണ് നേരത്തെ തന്നെ വെൽക്കം പാർട്ടി വെച്ചത്. അപ്പം നമ്മുടെ സിഇഒ പറയും, നീ വരണമെന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോ പറയും, എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് ജോലിയുണ്ടെന്ന് നമ്മുടെ ഹീറോ പറഞ്ഞിട്ട് അവിടെ നമുക്ക് കയറിപ്പോവും. അനീഷം നമ്മുടെ ഹീറോ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ എണീറ്റ് ഗുഡ് മോർണിംഗ് പറയും. അനീഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ വന്നിട്ട് കോളറൊക്കെ ഇങ്ങനെ താത്തി താത്തി കാണിക്കും. അപ്പം നമ്മുടെ ഹീറോ പറയും, നീ ഇന്ന് നല്ല ഇടത്ത് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, ഗുഡാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അകത്തേക്ക് കയറിപ്പോവാണ്. അപ്പം നമ്മുടെ ഹീറോയിനും കൂടെ പോയിട്ട് നിങ്ങളുടെ ഡെസ്ക് വളരെ വൃത്തിയായിട്ട് കിടന്നു, ഫയൽസൊക്കെ മാറി മാറിയായിരുന്നു വെച്ചിരുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചു എന്ന് നമ്മുടെ ഹീറോയിൻ പറയും. അപ്പോൾ ഹീറോയിൻ വിചാരിച്ചത് നമ്മുടെ ഹീറോ ഇപ്പോൾ ടാങ്ക്സൊക്കെ പറയുന്നതാണ്. അപ്പം നമ്മുടെ ഹീറോ പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് ഞാനിവിടെ നിൻ്റെ അടുത്ത് ആരോ പറഞ്ഞു ഞാൻ ഇല്ലാത്ത സമയത്ത് എൻ്റെ ഡെസ്കിൽ കൈ വയ്ക്കാൻ എൻ്റെ സാധനങ്ങൾ എന്തിനു നീ ആവശ്യമില്ലാത്ത എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ കുറേ കിടന്ന് ബഹളം വയ്ക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോ പറയാണ്, എനിക്ക് നാളെ ഇന്ന് ടെസ്റ്റിന് പോവേണ്ട, അത്യാവശ്യപ്പെട്ട ഫയൽ ഞാൻ ഇവിടെയാണ് വെച്ചിരുന്നത്, ഇപ്പം നീ അതെല്ലാം മിക്സാക്കി വെച്ചില്ലേന്ന് പറയാം. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും, അതേത് ഫയലാണെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിരാന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോ ആണെന്ന് ദേഷ്യപ്പെടുകയാണ് ഹീറോയിൻ്റെ അടുത്ത്. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഞാൻ ഒന്ന് അടുക്കി വെച്ചു, എനിക്ക് ടാങ്ക്സ് പറയുന്നുണ്ടെങ്കിൽ എന്നെ കിടന്ന് വരുത്തി വഴക്കുറയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ദേഷ്യപ്പെട്ട് പോകും. അതിനുശേഷം നമ്മുടെ ഹീറോയിനെ വന്ന് അതേ സ്പീഡിൽ തിരിച്ച് വന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് പെണ്ണുങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ ചോദിക്കുക. അപ്പം നമ്മുടെ ഹീറോ പറയും, എനിക്ക് ഗേൾസിനെ ഇഷ്ടം തന്നെയാണ്, പക്ഷേ നിന്നെ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയിന് കുറേ കൂടി കലിയളവും. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ പറയാണ്, നിന്നെ ഏതെങ്കിലും ഗേൾസ് ഇഷ്ടപ്പെടണമെങ്കിൽ നിന്റെ സ്വഭാവം ആദ്യം മാറ്റണം, ഇല്ലെങ്കിൽ നിനക്ക് ഒരു കാലത്തും പെണ്ണിടില്ല എന്നൊക്കെ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ കുറേ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് വരുമ്പോൾ നമ്മുടെ പമ്മ പോയൊക്കെ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒന്നും പറയാതെ അവിടെ നിന്ന് നടന്നു പോവാണ്. അപ്പോൾ അവരെല്ലാം പറയും, എന്ത് പറ്റി എന്ന് പറയുക. അപ്പോൾ അവരെല്ലാവരും പറയും, ഹീറോയിനും ഹീറോയിൻ കിട്ടുമോ എന്തോ ഒന്നും എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കിടക്കുന്നത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഈ കമ്പനിയുടെ ഏറ്റവും നമ്മുടെ ഹീറോയ് കുറേ വഴക്കുറയാണ് അവിടെ നിന്നിട്ട്. പക്ഷേ നമ്മുടെ ഹീറോയുടെ മുമ്പിലല്ല പറയുന്നത്, ഇട്ടറസിന് വേണ്ടി നിന്നിട്ട് ഹീറോയ് കുറേ വഴക്കുറയുന്നുണ്ട്. അവിടെ നല്ലതുപോലെ കാറ്റ് കടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഹീറോയിനും തണുക്കുന്നു, അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ താകറങ്ങി വരും. പിന്നെ കാണിക്കുന്നത് ഹീറോയാണ്, ഹീറോ ആണെങ്കിൽ ആ ഫയൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ മമ്മ പോയി കയറി വന്നിട്ട് പറയേ, എന്താ നോക്കുന്നതെന്നൊക്കെ വന്നിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്ത് സംസാരിച്ചിട്ട് പറയുകയാണ്, ഈ ഫയൽ ഞാൻ ഇന്നലെ നിൻ്റെ അടുത്ത് നിന്ന് എടുത്തതാണ്, എനിക്ക് പറയാൻ മറന്നുപോയി, എനിക്ക് നിന്നെപ്പോലെ നല്ല തിരക്കല്ലേ പറയാൻ മറന്നുപോയെന്നാണ്. എന്നിട്ട് ആ ഫയൽ കൊടുക്കുമ്പോൾ നമ്മുടെ ഹീറോ ഹീറോയിന് ഇത്രയും വഴക്ക് കുറഞ്ഞത് ഈ ഫയൽ കാണാനില്ലെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം നമ്മുടെ ഹീറോയ്ക്കും നീ ഇപ്പോൾ എന്തിനാ എൻ്റെയും ചോദിക്കാതെ ഈ ഫയൽ എടുക്കാം. അപ്പം ആ മമ്മ പോയി പറയും, എനിക്കും നിന്നെപ്പോലെ വലിയ തിരക്കല്ലേ, എനിക്ക് പറയാൻ മറന്നുപോയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മമ്മ പോയി അവിടെ നിന്ന് പോവാണ്. നമ്മുടെ മമ്മ പോയിക്ക് അറിയില്ലല്ലോ നമ്മുടെ ഹീറോയും ഹീറോയിനും ഇതിനുവേണ്ടി ഒരു വലിയ യുദ്ധം തന്നെ നടത്തിയെന്ന്. അതിനുശേഷം നമ്മുടെ ഹീറോയ്ക്കും ചെറിയൊരു കുറ്റബോധം വരികയാണ്. ഹീറോയിനെ കുറേ വഴക്കറിഞ്ഞിട്ട് നമ്മുടെ ഹീറോ നോക്കുമ്പോൾ ഹീറോയിനാണെങ്കിൽ ഹീറോയെ തന്നെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ശേഷം നമ്മുടെ ഹീറോയിൻ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ പുറത്തേക്ക് പോകാൻ വരും. അപ്പം നമ്മുടെ ഹീറോ ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണ്, സോറി ഞാൻ ഇന്ന് നിന്നെ കുറേ വഴക്കറിഞ്ഞു, നീയല്ല ആ ഫയൽസ് എടുത്ത് മാറ്റി വെച്ചത്, ഫയൽസ് എടുത്തത് മിസ്റ്റർ ചോയാണെന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയിനും അവനാണ് എടുത്തതെന്നുണ്ട് നമ്മുടെ ഹീറോയിനും നിൽക്കുക. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ നോക്കുകയാണ് ഹീറോയെ. അപ്പോൾ ഹീറോ ഇങ്ങനെ പറയാണ്, എങ്കിലും നീ എൻ്റെ അടുത്ത് ചോദിക്കാതെ എൻ്റെ ഡെസ്കിൽ തൊട്ടതൊന്നും ഇഷ്ടപ്പെട്ടില്ല,
അങ്ങനെ ഇനി ആരുടെയും സാധനങ്ങൾ അവർ ചോദിക്കാതെ എടുക്കരുത് എന്ന് കണ്ടിട്ട് നമ്മുടെ ഹീറോ വീണ്ടും ഹീറോവിനെ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോ വെളിയിലോട്ട് പോകുമ്പോൾ നമ്മുടെ സിഇഒയെ കാണും. അപ്പോൾ നമ്മുടെ സിഇഒ പറയാണ്, ഇന്ന് വെൽക്കം പാർട്ടിയുള്ള കാര്യം മറക്കരുത്, ഹീറോവിന് വേണ്ടിയുള്ളത്, നീ നിൻ്റെ സെക്രട്ടറിയാണ് അവൾ എന്നൊക്കെ നമ്മുടെ ഈ സിഇഒ പറയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയും ഒന്നും പറയാതെ പോകും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ യൂറിയാമിനെയാണ്. യൂറിയാം ഒരു ബിസിനസ് മീറ്റിങ്ങിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ഉള്ള ഒരാൾ കിം സിയോങ്ങിനെ പറ്റി സംസാരിക്കും. അയാൾ തിരിച്ച് ജോലിക്ക് വന്നു എന്നറിയാം. അപ്പോൾ നമ്മുടെ യൂറിയാമാണെങ്കിൽ കുറച്ച് ഷോക്കോടെ അത് നോക്കും. അപ്പോൾ അവരെല്ലാവരും പറയുകയാണ്, നിങ്ങളിപ്പോൾ ബ്രേക്കപ്പ് ആയതിനു ശേഷം നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അതിലുണ്ടായിരുന്ന ടീം ലീഡറായിട്ടുള്ള ഒരാൾ പറയുകയാണ്, നിങ്ങളിപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും അത് എൻ്റെ ബിസിനസ്സിനെ ഒരിക്കലും ബാധിക്കരുതെന്ന് പറയും. അപ്പോൾ നമ്മുടെ യൂറിയാമ് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അതിനുശേഷം നമ്മുടെ യൂറിയാം ലിഫ്റ്റിൽ പോകാൻ വേണ്ടി ലിഫ്റ്റിൽ നോക്കുമ്പോൾ ലിഫ്റ്റ് ഓൺ ആകുമ്പോൾ നമ്മുടെ കിം സിയോൺ അവിടെ നിൽക്കുന്നു, നമ്മുടെ യൂറിയാമിൻ്റെ ബോയ് ഫ്രണ്ട്. അപ്പോൾ നമ്മുടെ യൂറിയാമാണെങ്കിൽ കുറച്ച് ഷോക്കോടെയാണ് നോക്കുന്നത്. പക്ഷേ നമ്മുടെ യൂറിയാം അതിനകത്ത് കയറുമ്പോൾ അയാൾ പറയാണ്, എങ്ങനെയുണ്ട് ഫുഡൊക്കെ കഴിച്ചു എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ യൂറിയാം അതൊന്നും കേൾക്കാത്ത കണക്ക് ആന്ന് മാത്രം റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കും. യൂറിയാം കുറച്ച് ടെൻഷനാണ്. നമ്മുടെ ഹീറോവിനാണെങ്കിൽ മാനേജറിൻ്റെ അടുത്ത് ഇപ്പോഴാണ് പറയുന്നത് എനിക്കിന്ന് വെൽക്കം പാർട്ടി ഉണ്ടെന്നൊക്കെ. അപ്പോൾ നമ്മുടെ മാനേജർ ഹീറോവിൻ്റെ അടുത്ത് പറയുകയാണ്, നീ ഓവറായിട്ട് കള്ളുപിടിച്ച് നീ ഒരു മിസ്റ്റേക്കും ഉണ്ടാക്കരുത്, നീ ആണും കിടരുതെന്ന് അറിയാം. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, എനിക്കറിയാം എൻ്റെ ഞാൻ കുറച്ചേ കുടിക്കും, ഞാൻ ജസ്റ്റ് ഒരു ഗ്ലാസ്സേ കുടിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോവിൻ ഇങ്ങനെ പറയുകയാണ്, ഞാൻ തന്നെ എല്ലാം നോക്കിക്കൊള്ളാം എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ഈ മാനേജർ പറയുകയാണ്, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാനെന്ന് പറഞ്ഞിട്ട് പിന്നെ ആ വെൽക്കം പാർട്ടിയിലാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഒരു ലോഡ് ബിയർ കുടിച്ചിട്ട് നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഒരു ബോധമില്ലാതെ നമ്മുടെ ഹീറോയെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോ വന്നിട്ടില്ല, പക്ഷേ നമ്മുടെ ഹീറോയെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും തന്നെ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഹീറോ കുറേ വയക്കുറയുന്നുണ്ട്, എൻ്റെ ഇടയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയെ കുറിച്ച് തന്നെ ഹീറോയിൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. അതിനുശേഷം അവരെല്ലാവരും നമ്മുടെ ഹീറോവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു ബോധമില്ലാതെ ഇങ്ങനെ കുറേ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ ഒരു വർക്കിനായിട്ട് വന്നിരിക്കുന്ന വീട്ടിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഹീറോയാണെങ്കിൽ അത് തീരുന്നില്ലല്ലോ എന്ന് ചോദിച്ച് ടൈമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോ പറയുകയാണ്, എനിക്കൊരു അർജൻറ്റായിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ട്, എനിക്കിപ്പോൾ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവിടെ നിന്ന് ഇറങ്ങും. പിന്നെ കാണിക്കും നമ്മുടെ മമ്മ പോയി അവൻ്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഒരു സെലിബ്രേറ്റ് ആയിട്ടുള്ള ഒരു മരുമോളും അമ്മയ്ക്ക് വന്നാൽ എങ്ങനെയായിരിക്കും എന്നറിയാം. അപ്പോൾ അവരുടെ മമ്മ പോയിയുടെ അമ്മ ഇങ്ങനെ വേണ്ട എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ മമ്മ പോയി ഇങ്ങനെ കിടന്ന് സംസാരിക്കുകയാണ്, എന്താ അമ്മ അങ്ങനെ പറയുന്നതെന്നും കണ്ടിട്ട് അതിനുശേഷം പറയുകയാണ്, ഞാൻ വീട്ടിൽ വന്നിട്ട് സംസാരിക്കാം എന്ന് പറയും. അവർ വന്നുകൊണ്ട് തന്നെ അതിനുശേഷം അവർ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവരവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോവിൻ്റെ മാനേജർ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയും. അതിനുശേഷം നമ്മുടെ അതിലുള്ള ഒരു സ്റ്റാഫ് പറയും, സോറി എൻ്റെ മോന് സ്കൂൾ വിട്ട് വരാനുള്ള സമയമായതുകൊണ്ട് എനിക്ക് പോകണമെന്ന് അറിയും. അപ്പോൾ അവിടെ ഉള്ള ലീ എന്ന് പറയുന്ന ആളെയും കൂടി പറഞ്ഞു വിടും, നിങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലത്തോട്ടല്ലേ പോകുന്നു, അപ്പോൾ ഒരുമിച്ച് പോകുമെന്ന് അറിയും. അതിനുശേഷം അവരെല്ലാവരും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ അവരെല്ലാവരും അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോ അങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹീറോ വന്ന് അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയെ വിളിച്ചിട്ട് നീ ഹീറോയെ ഇങ്ങനെ കുറേ കുറേയാണ് അവരൊക്കെ മുമ്പിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ എന്ത് പറ്റിയെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കാൻ. അപ്പോൾ നമ്മുടെ ഹീറോയെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരും. ഹീറോ ജസ്റ്റ് അങ്ങോട്ട് മാറിക്കൊടുക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നേരെ വന്നിട്ട് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ അല്ലൊക്കെ തൊട്ടിട്ട് നമ്മുടെ ഹീറോയിൻ എന്താ വന്ന് അവിടെ തറയെ വന്ന് വീഴും. അപ്പോൾ എല്ലാവരും ഇതേ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയെ തന്നെ ദേഷ്യപ്പെട്ട് നോക്കും. അപ്പോൾ ഹീറോയിനാണെങ്കിൽ അവിടെ ഫുള്ള് നാറിയിട്ടുണ്ട് അത്യാവശ്യം നല്ലപോലെ തന്നെ. അപ്പോൾ ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കും നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അപ്പോൾ എല്ലാ എപ്പിസോഡും മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.